ഇപ്പോൾ എന്നാൽ പുതിയ പുതിയ വേർഡ്സ് ഉണ്ടല്ലോ, കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റ്, കാസ്റ്റിംഗ് കൗച്ച്. അപ്പോൾ ചേട്ടൻ എന്താ ഇതിനെപ്പറ്റി തോന്നുന്നത്? എന്താ ഞാൻ വേറെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ വാഴ കണ്ടു, അതിനകത്ത് സ്ത്രീ സാന്നിധ്യം ഇല്ല ആ സിനിമയിൽ. ഞാൻ കുറേ നാളായിട്ട് കഴിഞ്ഞ ഡി എൻ എ ഞാൻ അഭിനയിച്ച പടം അതിനകത്തുണ്ട്, രണ്ട് മൂന്ന് പെണ്ണുങ്ങളുണ്ട്. മറ്റേ വൺസ് അപ്പോൺ എ ടൈം കൊച്ചി നാശികയുടെ പടം, നായിക അല്ലാതെ വേറെ ആരെ എൻ്റെ സ്മരണമുണ്ട്, ഈ വാഴയ്ക്കകത്ത് സ്മരണവും ഉണ്ട്. വേറെ ഞാൻ ഇങ്ങനെ ഇപ്പം ഞാൻ അഭിനയിച്ചുണ്ട് ഗുലാം തട്ടുകട, പേരിനൊരു നായികയുണ്ട്, ഒരു സ്ത്രീ. ഇപ്പം പിന്നെ റിലീസാകുന്നു ഒമർ ലുലുവിൻ്റെ പടം, അതിനകത്ത് ഷീലു മാമല്ലാതെ, ഷീല പുള്ളിക്കാരത്തെ അല്ലാതെ വേറെ അതിനകത്തിൻ്റെ ആരാധ്യമുണ്ട്, പേരിന് ഉണ്ട്. എന്തുകൊണ്ട് സ്ത്രീ ജനങ്ങളെ വയ്ക്കുന്നില്ല? പേര് കേൾക്കുമെന്ന് പേടിച്ചിട്ട് എന്തിനാ റിസ്ക് എടുക്കണത്? ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് വരുന്നവരെ പോലും വയ്ക്കാത്തൊരവസ്ഥയായി. അതെന്താണ്? അത് നേരത്തെ സ്ത്രീകൾ ഇഷ്ടംപോലെ എല്ലാ പടത്തിലും നിറച്ച് പെണ്ണുങ്ങളും ഒക്കെ, ഞാൻ ആ മിന്നായിട്ട് സീരിയൽ ചെയ്യുമ്പോൾ അതിനകത്ത് മുഴുവൻ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ സീരിയലിൽ മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങൾ, മനസ്സിലായില്ലേ? സിനിമയിൽ അതിനകത്ത് മാത്രമേ ഉള്ളൂ. സിനിമയിൽ പെണ്ണുങ്ങളെ വെച്ച് അവർക്ക് ഒന്നാമത്തെ കാര്യം സ്ത്രീ ഓഡിയൻ്റെ ഫിലിം ഇറങ്ങിയാൽ അത് വലിയ സാമ്പത്തികമായിട്ട് ഓടുന്നില്ല. അത് അത് ഒരു മടിയാണ്. പിന്നെ ഈ പ്രശ്നങ്ങൾ, അലിഗേഷൻസ്, ഈ കുരിശുകളെടുത്ത് തലവെക്കുന്നത്, ഒരു സ്ത്രീ അതായത് കൂടുതൽ പ്രതികരിച്ചാൽ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിന്നെ ആ ഭാഗത്തേക്ക് അടുപ്പിക്കില്ല എന്നുള്ള, അങ്ങനെ ഒരു ഇൻഡസ്ട്രി അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ നിൽക്കുന്ന ആളെന്നുള്ള രീതിയിൽ ചോദിക്കുകയാണേ. എൻ്റെ അറിവിൽ ഇതൊന്നുമില്ല. എൻ്റെ അറിവിൽ അഭിനയിക്കാൻ തന്നെ ഇനി അവർ തമ്മിൽ വല്ല അന്തർധാര വല്ലതും ഉണ്ടോ എന്നുള്ളതിന്, പ്രത്യക്ഷത്തിൽ ഞാൻ അഭിനയിക്കാൻ വന്ന് ഞാൻ എത്രയോ 100 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അവർ തമ്മിൽ ഫോണുള്ളതല്ലേ, ഇവർ സംസാരിക്കുന്നുണ്ടായിരിക്കും, ഇതൊക്കെ ഇതിൻ്റെ പേരിൽ ഫോണിൽ കൂടെ തന്നെ പറയാം, സോറി ഏട്ടാ എനിക്ക് പറ്റില്ല, നീ കണ്ടമുട്ടി ഓടിക്കുക, നിൻ്റെ നിൻ്റെ സിനിമയും വേണ്ട, ഒരു കോപം വേണ്ട, എനിക്ക് ആ ഇവിടെ ഞാനിവിടെ തൊഴിലുറപ്പിന് പോയിക്കോളാം. അതെ, എന്താ പറയാത്തെ, പറഞ്ഞാൽ പോരെ, അവിടെ പ്രശ്നം തീരുമല്ലോ. അതെ, ഇത് എവിടെ ഒരു ഒരു വിഷയം, ഇപ്പം ഒരു ദിലീപേട്ടൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായി, അതിനെ ചൂട് പിടിച്ചാണല്ലോ ഈ സംഭവങ്ങളൊക്കെ വന്നേ, അത് ക്ലിയർ ചെയ്യാനുള്ളതിനെ ബാക്കി അടച്ച് സിനിമ അങ്ങ് ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു വേറെ ന്യൂസൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ട് 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 ചേട്ടാ, അതിനകത്ത് പ്രമുഖരെന്ന് പറയുന്നു, ഈ പ്രമുഖരെന്ന് പറയുമ്പോഴും ഈ മെയിൻ തലത്തിലുള്ള താരങ്ങളുടെ എല്ലാം പേരുകൾ എല്ലാവരും മനസ്സിലേക്ക് വരും പ്രമുഖരെന്ന് പറയുമ്പോൾ. അതിനകത്ത് ഒരു ഇൻവിസിബിൾ മാനുണ്ട്, ഇൻവിസിബിൾ ആക്ടർ അല്ലേ അതിനകത്തുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു വിടുകയാണ് ഇതിനകത്ത്, ഈ 250 പേജോളം വരുന്നതിനകത്ത് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രമുഖർ എന്ന് പറയുമ്പോൾ 15 പേര്, ഇതിനകത്ത് പലരെയും പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും പ്രമുഖരായിട്ട് വരുമ്പോൾ. ഈ പ്രമുഖരെയൊക്കെ ചേട്ടനും അറിയാം, പ്രമുഖരെ ഞാനിക്ക് എങ്ങനെ അറിയണേ? അതല്ല ഈ പറഞ്ഞ നമുക്ക് നിങ്ങൾ ഊഹിക്കുന്നില്ലേ ഇപ്പം ആരൊക്കെയാണ്? അതെ അതെ, എനിക്ക് വേണമെങ്കിൽ ഊഹിക്കാം. അതെ, ഊഹ എല്ലാവർക്കും. ഇപ്പം ഇന്നിപ്പം കേട്ടു പിന്നെ സർക്കാരിൻ്റെ മേളിൽ ഇത് വരുന്നുണ്ട്, പ്രഷർ വരുന്നുണ്ട്, ഇതിൻ്റെ പേര് കോടതി കൊടുക്കാൻ. ഇന്നിപ്പം ന്യൂസ് ഞാൻ ഇങ്ങോട്ട് വരുന്നപ്പോൾ എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത് വിളിച്ച് പറഞ്ഞതാണ്, അപ്പോൾ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പേരറിഞ്ഞു നാളെ ഇവർ ഈ സിനിമയിൽ അഭിനയം നിർത്തിയിട്ട് എല്ലാവരും അടപടലേ 15 പേരും കാശിക്ക് പോകും. ഒരിക്കലും ഇല്ല, വീണ്ടും സിനിമയിൽ തന്നെ കാണും. സിനിമ തന്നെ കാണുമല്ലോ, ഇല്ലേ? കാണും. ഈ ഇതിൻ്റെ പേര് പറഞ്ഞവരും ഇവിടെ നിന്നേ പറ്റുള്ളല്ലോ, അത്രയേ ഉള്ളൂ. ഏ, ആരെങ്കിലും അവരുടെ കുടുംബം അവരുടെ ഓ നിങ്ങളിങ്ങനെ ആയിരുന്നോ എന്ന് കരുതി അവരുടെ ഭാര്യമാരെ വരെ കളഞ്ഞിട്ട് പോവോ? ഒരിക്കലും പോവില്ല, ഒരിക്കലും പോവില്ലെന്ന് ഞാൻ എൻ്റെ ഭാര്യയെ സാക്ഷാത് ഞാൻ പറയാം, പോവില്ല. കാര്യം അവർക്കൊക്കെ അതിൻ്റെ ഗൗരവം എന്താണെന്നും, ഇത് പിന്നെ കേൾക്കുമ്പോൾ ജനത്തിനൊരു സുഖം, പ്രത്യേകിച്ചും മലയാളം ഒരു കൊച്ചു സുഖം, അല്ലാതെ പ്രത്യേകിച്ച് ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. ആരും പറയാം, എല്ലാം ടെൻഷനാണ്, എല്ലാം പാനിക്കാണ്, ഒരാളും പാനിക്കില്ല, എല്ലാവരും കർത്തവ്യ നിരതരാണ്, അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 15 പേർ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ആരും തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല. ഇപ്പൊ ചേട്ടന് ഈ ഒരു റീസെന്റ്ലി അല്ലേ, ഇപ്പൊ 2-3 പടങ്ങളിലല്ലേ ഇപ്പൊ നായകന്മാരൊക്കെ കുറഞ്ഞിട്ടുള്ള ആൾക്കാർ, അപ്പൊ അതിന് മുന്നേ ഒക്കെ ഒത്തിരി നമ്മള് കണ്ടിട്ടില്ലേ, തൂവാന തുമ്പയൊട്ട്, എത്രയോ പടങ്ങളൊക്കെ എല്ലാം അതിനകത്തെ പാർവതി ചേച്ചി പിന്നെ സുമലത അവരൊക്കെ എന്തൊരു അത് ഓർക്കുണ്ടോ? പ്രമേഹ സാറിൻ്റെ പടം തീർച്ചയായിട്ടും, അതെല്ലാം നമ്മൾ ഈ മഴവി ഇന്ന് മദ്ദളം കിട്ടുന്നു, പ്രീതദർശൻ സാറിൻ്റെ പടം എല്ലാം എത്ര രസമായിരുന്നു ആ സിനിമയൊക്കെ ആ കാലഘട്ടമൊക്കെ. അന്നത്തെ സംഭവങ്ങൾ വരെ ഇന്ന് കുത്തിപ്പിക്കൊണ്ട് വരിക, മരിച്ച ആളുടെ പേര് വരെ പറയുന്നുണ്ട്. അതെ ചേട്ടാ, ഈ ഞാൻ ആസ് എ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ തന്നെ 70-80 കാലഘട്ടങ്ങളിൽ അഭിനയിച്ച നായികമാരുണ്ട്, ഇപ്പോൾ 2024 നായികമാരുണ്ട്, ഇവരെല്ലാം ഇതിൽ പെടില്ലേ?
ഇതിൽ ചെയ്യാത്തവർ കാണും, നിരപരാധികൾ കാണും. അപ്പം ഈ പറഞ്ഞ ഹേമ കമ്മീഷനകത്ത് ഇവരെല്ലാം വരുന്നൊരു സ്ഥിതിയല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും വരട്ടെ എന്ന് വന്ന് ഈ പറഞ്ഞ പോലെ പേരും കൊടുക്കട്ടെ, ഇത് ഒറ്റയടിക്ക് തീരുമല്ലോ. ഇന്ന് ഇഞ്ചിഞ്ചായിട്ട് ഇപ്പൊ വേണുചേട്ടൻ തേങ്ങയും കൊണ്ട് അടിക്കാൻ വേണ്ടി കറങ്ങി നടക്കുമ്പോൾ അമ്പിളിച്ചേട്ടൻ ഓടി നടക്കുന്ന പോലെ ആണ് ജനങ്ങള്. ഇപ്പം എന്റെ പറഞ്ഞ അടിസ്വാമി തേങ്ങ അവസാനം വാങ്ങിച്ചു അടിക്കുമ്പോഴത്തേക്ക് അല്ലെ ഇന്നസെന്റ് കൈ ഇട്ട് നിൽക്കുന്ന പോലെ കരയുന്നത് വേറെ ആരായിരിക്കും, മനസ്സിലായില്ലേ? ഈ കൈയിട്ട് നിൽക്കുന്നവർ അങ്ങനെ തന്നെ നിൽക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് സംശയമുണ്ടോ? എന്താണ് ഈ ഞാൻ പറഞ്ഞത് ശരിയാണ്? അല്ല അല്ല, ഒരിക്കലും ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ വെള്ളം ഈ ഉമിനീർ ഇറക്കി കഴിക്കുന്ന മരിക്കുന്നല്ലാതെ വെള്ളം കുടിച്ച് മരിക്കുന്നതായിരിക്കുന്നല്ല. അതിന് ഈ പറഞ്ഞ പോലെ എഞ്ചിൻ ചായട്ട് കൊല്ലാതെ പെട്ടെന്ന് പറയുന്നതായിരിക്കും. ഇത് തന്നെ ഞാൻ പറയാനുള്ളത്. എന്തിനാ ഇത് എഞ്ചിൻ ചായട്ട് മരിക്കണേ? ഇതാ എത്രയും പെട്ടെന്ന് കവറൊക്കെ കൊടുത്ത് പൊട്ടിച്ച് വായിച്ചാ ഹലോ ഞാനാണ് എന്തേ എന്ന് പറയാനുള്ള ഇതുപോലുള്ള ചങ്കൂറ്റം കാണിക്കണം. അങ്ങനെ കാണിച്ചാൽ മതി, തീരാന്ന് പ്രശ്നമുള്ളത്. ഇതാരെ പേടിക്കണത്?